ചാനലിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രോഗ്രാം എന്താണെന്ന് പിടികിട്ടി കാണുമല്ലോ. ഇന്ന് ഞങ്ങൾ കുറച്ച് കരിയിലയൊക്കെ വാരി ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങാൻ പോവാ. കഴിഞ്ഞ വർഷം ഞാനിതുപോലെ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു വളരെ കുറച്ചും കൂടെ ഇനിയുള്ളൂ, ബാക്കിയെല്ലാം തന്നെ തീർന്നു. ഒരു കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കി കളയാമെന്ന് കണക്ക് കൂട്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞാൻ കൊച്ചിനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പം നമ്മളുടെ പറമ്പിൽ കിടക്കുന്ന ഇതുപോലെയുള്ള കരിയിലകളെല്ലാം വാരി നമ്മൾ ഒരു ഉപയോഗശൂന്യമായ ഒരു ടാങ്കുണ്ട്, അതിനകത്തേക്ക് ഇടാനുള്ള പരിപാടിയാണ്. അപ്പം ഈ കരിയില വാരുന്നത് ഇപ്പം കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ, കൊച്ചാ വാരുന്നതേ. ഓരോ കള്ളത്തിലൊക്കെ പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാണ്. വരും, വിളിച്ചാൽ വരും, ഉള്ളപ്പം വരും. ആ വന്ന് ഇത് കണ്ടോ, ഇത് ഈ ഇങ്ങനെ ഇതിൻ്റെ മേൽമണ്ണിൽ കിടക്കുന്ന മുഴുവൻ കരിയിലകളും, കരിയിലയുണ്ട്, ഏലത്തിൻ്റെ ഏലയാണ് ഈ കാണുന്നത്. അതെല്ലാം ഇങ്ങനെ ഞങ്ങളൊരു ഉണക്കച്ചാക്കിലോട് വാരി കൂട്ടിയിട്ട് ആ ടാങ്കിനകത്തേക്ക് ഇടാൻ പോവാം. ഈ പൂ കണ്ടോ നിങ്ങൾ, സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് കാണാം, ഒത്തിരി അപ്പൂപ്പന്താടി പോലെ. ഇത് ഇവിടെ ഉള്ള ഒരു മരമാണ്, ഈ കരണേന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, കരണമരം. അതിൻ്റെ പൂവാണ്. ഈ സമയത്ത് ഇറങ്ങിയാൽ മുഴുവൻ കരണയുടെ പൂവായിരിക്കും. അത് നമ്മുടെ തലയിലെല്ലാം നിറച്ചും ഇങ്ങനെ പറ്റും, മുഴുവനും പിടിച്ചിരിക്കും, ദേഹത്തും എല്ലാം പറ്റി പിടിച്ചിരിക്കും കുഞ്ഞിതായിട്ട്. എൻ്റെ തലയിൽ നിറച്ചുണ്ട്, മുല്ലപ്പൂ പോലിരിപ്പുണ്ടെന്ന് പറഞ്ഞ് അവളെ ഞാൻ കളിയാക്കിട്ടിരിക്കുക. അപ്പം ഈ ഞങ്ങൾ ഈ ഏലത്തിന് ശരിക്കും നേരത്തെ കൂട്ടി വച്ചിരുന്ന ചപ്പുണ്ട്, അതുകൂടെ കൂട്ടി കഴിഞ്ഞാൽ വാരിയിടാനായിട്ട് നോക്കുന്നത്. എല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ വാരിയിടാം. ഇത് വാരിയിടുമ്പം ഇഷ്ടംപോലെ ഈ മണ്ണിനോട് ചേർന്ന് ശരിക്കും ദ്രവിച്ച് ഇല ദ്രവിച്ച് കമ്പോസ്റ്റ് ആയ കുറേ ഉണ്ട്, അതുകൂടെ ഇടും. അതുകൂടെ ഇടുമ്പം നമുക്ക് എളുപ്പത്തിൽ ഈ ഇടുന്നതിനെ കമ്പോസ്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ അതുകൂടെ കൂട്ടി വാരുവാണേ. ഇഷ്ടം പോലെയുണ്ട്. ഞാനൊരു ചെറിയൊരു സ്ഥലത്തു നിന്ന്, ടാങ്ക് ഇരിക്കുന്നതിന് അടുത്തുനിന്നൊരു കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് വാരിയിടാനാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. ഞാനിവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ, ഏലത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഏലത്തിന് കണ്ട ഉണക്കൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല വെയിലായിരുന്നു, ഈയിടെ ഇച്ചിരി മഴയൊക്കെ കിട്ടി. അതുകൊണ്ടാണ് ഈ സമയമാണ് ശരിക്കും കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സമയത്ത് രണ്ട് മൂന്ന് മഴയൊക്കെ കിട്ടിയത് കൊണ്ട് ഇതൊക്കെ ഒന്ന് ഒതുങ്ങും. അതുകൊണ്ട് നമുക്ക് അധികം പൊടിയടിക്കാതെ കയ്യിലൊക്കെ കൊണ്ടു കയറാതൊക്കെ നമുക്ക് രക്ഷപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ ടാങ്ക്. ഈ ടാങ്കിലെ ബാക്കി കമ്പോസ്റ്റ് മുഴുവൻ ഞാൻ വാരിയിടുന്നത്, ഇത് മിച്ചം ഒരു മൂല കിടക്കുന്ന നിങ്ങളെ കാണുന്നത് കണ്ടോ. ഇത് കഴിഞ്ഞ വർഷം ഇതുപോലെ നിറച്ചു വിട്ടിരുന്നു. ഈ ഇതിന് അകത്ത് ഇടാൻ പറ്റുന്നത് പോലെ മാക്സിമം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ടിരുന്നു. അത് മുഴുവനും നല്ല സൂപ്പർ നല്ല പൊടി കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കിടന്ന് ഇളക്കി എടുക്കുന്നത് കണ്ടോ. കണ്ടാൽ നിങ്ങൾക്കറിയാം, മണൽ മണ്ണ് വളരെ കുറച്ച് മണ്ണേ ഉള്ളൂ. കമ്പോസ്റ്റ് ആകാൻ ഇച്ചിരി കൂടുതൽ ഇടുകയാണെങ്കിൽ എളുപ്പത്തിലാകും, പക്ഷേ ഒത്തിരി വാരിയിടാനൊന്നും പറ്റാഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പം വെയിറ്റ് കൂടും, നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോകാനൊക്കെ പാട് വരുമല്ലോ. അത് കാരണം ഇത് ശരിക്കും കരിയില തന്നെയാണ്, മറ്റൊന്നും തന്നെ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ സ്വല്പം ഡബ്ല്യു ഡി സി തളിച്ചിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട്. ഡബ്ല്യു ഡി സി ഉണ്ടെങ്കിൽ ഒഴിക്കാം, പച്ച ചാണകം കലക്കി ഒഴിക്കാം, ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇടാം, ഏതെങ്കിലും കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അതൊക്കെ നല്ലതാണ്. ഇവിടെ ഞാൻ കമ്പോസ്റ്റിന് പകരം മേൽമണ്ണ് ഇട്ടാൽ മതി. മേൽമണ്ണ് നല്ല ഒന്നാം തരം കമ്പോസ്റ്റ് അല്ലേ. ഇത് കാരണം ഇതുപോലെ ജൈവവളം ഇഷ്ടം പോലെ ഇലകൾ ചീഞ്ഞ് കിടക്കുന്ന സ്ഥലമായി ഇലത്തിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ മേൽമണ്ണ് വാരുമ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ ഈ മണ്ണിരകൾ കാണും. അതുകൊണ്ട് അതൊരു നല്ല സൂപ്പർ കമ്പോസ്റ്റ് ആയിട്ട് ഇതിന് എളുപ്പം മാറ്റാൻ പറ്റും. നമുക്ക് ഈ ഇത് വാരി എടുക്കുവാണേ, നല്ല പൊടിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം മഴ പെയ്ത് കൊണ്ടാണ് അത് ഇച്ചിരി ഇങ്ങനെ നനഞ്ഞത്, അല്ലെങ്കിൽ നല്ല ഭസ്മം പോലെ കിടക്കുമായിരുന്നു. ഇതെന്ത് നല്ലതാണെന്ന് അറിയാമോ, പച്ചക്കറിക്കും ചെടികൾക്കും ഒക്കെ ഇടാനായിട്ട് വളരെ നല്ല സാധനമായത്. നമുക്ക് മറ്റ് കമ്പോസ്റ്റുകൾക്ക് പകരമായിട്ട് ഉപയോഗിക്കാം, അതുപോലെ മണ്ണിന് നല്ല ലൂസാകാനായിട്ട് ഒക്കെ ഇത് സഹായിക്കും. അത് മൊത്തം ഞാൻ വാരിയെടുക്കുക. വാരിയെടുത്തിട്ട് നമുക്ക് ഈ ചപ്പ് മൊത്തം കൊണ്ടുവന്ന് ഞാൻ ഈ ടാങ്കിനകത്ത്, ഇത് ഉപയോഗശൂന്യമായ ഒരു ടാങ്കാണ്, അപ്പം നേരത്തെ എന്തോ ആവശ്യത്തിന് വേണ്ടി പണിതിട്ട് ഇപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുന്നത്, അതിനകത്തേക്കാണ് നമ്മൾ ഇതിനെ എല്ലാം വാരിയിടുന്നത് കേട്ടോ. മഴ നനഞ്ഞത് കൊണ്ട് നമുക്ക് ഇത് വാരിയിടുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ, പൊടിയൊന്നും അധികം ഇളകത്തില്ല. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വാരിയെടുക്കാനും പറ്റും, ഇഷ്ടംപോലെ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഞാൻ ഈ സമയം എന്നുദ്ദേശിച്ചത്, ഏറ്റവും നല്ല സമയമായിപ്പോൾ. അല്ലെങ്കിൽ അതിശക്തമായ വെയിലാണെങ്കിൽ, വെയിലുള്ള സമയത്താണെങ്കിൽ ഇതെല്ലാം കണ്ടമാനം അങ്ങ് ഇങ്ങനെ ബെല്ലം പിടിച്ചിരിക്കും. അപ്പോൾ നമ്മളിത് വാരുമ്പോൾ നമ്മുടെ കയ്യെല്ലൊക്കെ കൊണ്ടു കയറുകയും ഒക്കെ ചെയ്യും, നമുക്ക് അസ്വസ്ഥതയാണ്. ഇതിപ്പോൾ നല്ല സൂപ്പറാണ് വാരിയെടുക്കാനായിട്ട്. നമ്മൾ ഇവിടെ ഈ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കരണമരം എന്ന്, ആ കരണമരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പ്രദേശങ്ങളിലെ മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളൂ കേട്ടോ.
അത് എളുപ്പത്തിൽ വലുതാകും, എളുപ്പത്തിൽ മരം പോലെ മരമാകും, വലിയ മരമാകും. പക്ഷേ നല്ല കാറ്റും മഴയൊക്കെ വരുമ്പോൾ ഒടിഞ്ഞു വീഴുകയും ചെയ്യും. എന്നാലും എളുപ്പത്തിൽ ഇത് വളരുന്നതുകൊണ്ട് ഇവിടങ്ങളിലെ പ്രദേശങ്ങളിൽ ഇഷ്ടം പോലെ കാണും. അതിൻ്റെ കുഞ്ഞു പൂവ ഈ ദേഹത്തൊക്കെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഏല നല്ല എളുപ്പമാണ് കണ്ടോ, ഏലത്തോട്ടത്തിൻ്റെ മേൽഭാഗം കണ്ടോ, നല്ല സൂപ്പർ വെയിലാണ്. മുകളിലേക്ക് നോക്കുമ്പം ഇതിനടിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒട്ടും വെയിൽ അനുഭവപ്പെടുന്നില്ല. നല്ല തണുപ്പാടിയിൽ നിൽക്കുമ്പം, തണുപ്പാന്നല്ല ഒട്ടും ചൂട് നമുക്കില്ല. അപ്പോൾ ഈ ഏലത്തിന് മുഴുവനും നേരത്തെ തന്നെ വന്ന് ഒരു മാസം മുമ്പ് തന്നെ ഈ ചപ്പ് മൊത്തം ചുവട്ടിലേക്ക് അടുപ്പിച്ച് വെച്ചിരുന്നതാണ്. അതൊക്കെ കുറച്ച് ആ വാരിയെടുത്ത് ഞാൻ കൊണ്ടുവന്ന് ഈ ടാങ്കിനകത്തേക്ക് ഇടുക. നമുക്ക് മാക്സിമം ഇവിടെ കിടക്കുന്നതൊക്കെ ഇടാം. ഇങ്ങനെ ഒരു കുറേ ഞങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്തിടുക. എന്നിട്ടൊന്നും ആയില്ല കേട്ടോ, കണ്ടാൽ നിങ്ങൾക്കറിയായിരിക്കും. അതിൻ്റെ ഒരു പകുതി ഭാഗം, പകുതി പോലെ കാൽഭാഗം ആയിട്ടുള്ളതേ ഉള്ളൂ. അതിനകത്തേക്ക് ഈ മേൽമണ്ണും ഞാൻ കുറച്ച് വാരിയിട്ടുണ്ട്. ഞാനല്ല സത്യം പറഞ്ഞാൽ ഇന്ന് 80% കൊച്ചാണ് പണിതത്. അവളെ കാണിക്കാൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് മഴക്കാലത്ത് ഞാൻ ഒന്ന് രണ്ട് ചാക്കിട്ടേക്കും കേട്ടോ, അപ്പോൾ ഒത്തിരി വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ അത് ചെയ്തില്ല. ഇത് കണ്ടോ, ഞാൻ മുമ്പേ എടുത്ത കമ്പോസ്റ്റാണ്. എന്നാ നല്ല കമ്പോസ്റ്റാന്ന് അറിയാമോ, നല്ല സോഫ്റ്റുമാണ്, നല്ല വളവുമാണ്. ഇതിട്ട് വേണം നമ്മൾ പച്ചക്കറി നമ്മുടെ ചെടികളെല്ലാം ഞാനിത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാണകം ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. ചാണകത്തിനേക്കാളുപരി മണ്ണ് ലൂസാകാനായിട്ട്, അതുപോലെ തന്നെ ഗ്രോ ബാഗിൻ്റെ ചെടിച്ചട്ടിയുടെയൊക്കെ വെയിറ്റ് വളരെ കുറവായിരിക്കും നമ്മൾ ഈ കമ്പോസ്റ്റ് ഉപയോഗിച്ചാൽ. നമുക്കറിയാമല്ലോ, നമ്മൾ വെറുതെ കളയുന്ന കരിയിലകളിലെ ഊർജ്ജ സ്രോതസ്സ് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. സൗരോർജ്ജം മുഴുവൻ ശേഖരിച്ച് വച്ചിരുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. അപ്പോൾ നഷ്ടപ്പെടുത്താതെ നമുക്കിങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരമായെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്.